സംഭൂജ്യ രാജാ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ചിന്താധാരകളോടെ നിറഞ്ഞ ചൈതന്യത്തോടെ ദീപാവലിയുടെ സമുജ്വലമായ ആത്മചൈതന്യത്തോടെ ആത്മീയ ചൈതന്യത്തോടെ സായം സന്ധ്യാവന്ദനം. കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത ക്ലാസ് എടുത്ത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏതോ ഭഗവത്ഗീത കേട്ടവരുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഭഗവത്ഗീത കേട്ടവരുടെ ഇന്നലത്തെ ഭഗവത്ഗീത 7000-ൽ അധികം വരുത്തും. സാധാരണഗതിയിൽ അതിൻ്റെ പകുതിയേ വരാറുള്ളൂ. എന്താണാവോ ഇന്നലെ അങ്ങനെ സംഭവിച്ചത്? എനിക്ക് അത്ഭുതം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. എല്ലാം മറന്ന് കുറേ നേരം കൃഷ്ണ നിന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന സന്തോഷം പോലെ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്നു അല്ലേ എന്ന് ചോദിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു വലിയ ആഹ്ലാദമായിരുന്നു ഇന്നലെ. ഇന്ന് വെറുതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റുകളെല്ലാം ഇങ്ങനെ നാളെ രാവിലത്തെ പോസ്റ്റിങ്ങിൽ പറയാനായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കാൻ അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ എങ്ങനെയാ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് എത്ര ഗംഭീരമായിട്ടാണ്, വളരെ വളരെ ഗംഭീരമായിട്ടിന്ന് ആ മറുനാടനിലെ ചാനലിൽ പറയണ്ടായി. ഒരു സൂര്യൻ, ഒരു ഭൂമി, ഒരു ഗ്രിഡ്, ഒരു മൂടി എന്ന് ബോറിസ് ജോൺസൺ പറഞ്ഞതിനെ ഭാരതത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ പത്രങ്ങൾ ഒരു പ്രാധാന്യവും കൊടുക്കാത്തതിനെക്കുറിച്ച് ഷാജൻ സക്കറിയ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ലോക ജനത അസാധാരണമാം വിധത്തിൽ അങ്ങനെ ഒരു കമൻറ്റിനെ സ്വീകരിച്ചപ്പോൾ കേരളീയർ അത് സ്വീകരിച്ചതേയില്ല എന്ന് അദ്ദേഹം വളരെ ഷാർപ്പായിട്ട് പറയുകയുണ്ടായി. ഏതായാലും മനസ്സിൽ വിചാരിച്ചു, വിളക്കിൻ്റെ നേരെ ചുവട്ടിൽ വെളിച്ചം ഉണ്ടാവില്ല, അതായിരിക്കാം. നമ്മൾ നല്ല വിളക്ക് കത്തിക്കുമ്പോൾ, 5 തിരിയൊക്കെ ഇട്ട് കത്തിക്കുമ്പോൾ അതിൻ്റെ നേരെ ചുവട്ടിൽ പ്രകാശം കുറവായിരിക്കും എന്നുള്ളതൊരു ചൊല്ലുണ്ട്, അതേപോലെ ആയിരിക്കാം. ഏതായാലും കേൾക്കും തോറും ആത്മാഭിമാനം പരമകാഷ്ഠയിലെത്തിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് ഭാരതത്തിലെ വികസനം ഒരു ലൈനിലൂടെയല്ല, എല്ലാ രീതിയിലും ഓരോരുത്തരും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിലെ ടോപ്പ് നേതാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറ്റ് സാധാരണ ലോക നേതാക്കളുമായിട്ട് നമ്മുടെ അജിത് ഡോവലും ജയശങ്കറും, നമ്മുടെ ഫോറിൻ സെക്രട്ടറി, ഡിഫൻസ് സെക്രട്ടറി, ഇവരെല്ലാവരും താലിബാനെ ഒതുക്കുന്നതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. താലിബാനെ വരച്ച വരയിൽ നിർത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം, നമ്മൾ ഹിന്ദു ധർമ്മം, ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പഠിച്ച്, പഠിപ്പിച്ച്, പ്രചരിപ്പിച്ച്, പ്രവർത്തിച്ച് പ്രതികരിക്കുമ്പോൾ ഓർമ്മിക്കുക, നമ്മളുടെ മുമ്പിൽ ഒരു വിഷയമല്ല. ഞാൻ എപ്പോഴും ഇടയ്ക്കും പറയാറുള്ളത്, ഓരോരുത്തരും ഓരോ ടൈപ്പ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരെ നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. വളരെ വളരെ മലയാളി വാർത്ത എന്ന് പറയുന്നൊരു ചാനല് ഇന്ന് കൊടുത്തിരിക്കുന്ന ഒരു വിഷയം എന്ത് ഗംഭീരമാണെന്നറിയാമോ? സത്യത്തിൽ ഓരോ പോയിന്റുകളും ഒരു വികാരവും ഇല്ലാതെ വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ നമ്മൾ ആത്മീയത മാത്രമല്ല, ഇപ്പോൾ ഡി ആർ എസ് ഒ അതായത് റെയിൽവേയുടെ ഒരു സൂപ്പർ ട്രെയിൻ അടുത്ത മാസം, പിന്നത്തെ മാസം ഇറങ്ങുകയാണ്.
അതായത് ഇപ്പോൾ ഒരു റെയിൽവേ കൊണ്ടുപോകുന്ന ലഗേജ് അതായത് വെയിറ്റിനേക്കാൾ ഒരു 100 ഇരട്ടി വെയിറ്റ് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക സംവിധാനം, ഫാസ്റ്റസ്റ്റ് 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത്. അത് ഇന്നാണ് അതിൻ്റെ വാർത്ത 4 മണിക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു 3 മണിക്ക് 2 മണിക്ക് വേറൊരു വാർത്ത വന്നു. ഒരു വിമാനത്തിൽ നിന്ന് എയർഫോഴ്സിൽ നിന്ന് വേറൊന്നിനെ തട്ടാനായിട്ടുള്ള മിസൈല് ഭാരതം പരീക്ഷിച്ച് വിജയിച്ചു. അത് ഇന്നാണ് പരീക്ഷിച്ചത്. എത്ര ഗംഭീരമായിട്ടുള്ള ഓരോ നേട്ടങ്ങളും. നമ്മുടെ ഇവിടുത്തെ കുറേ ജിഹാദികളും തീവ്രവാദികളും കുറച്ച് കുരിശ് കച്ചവടക്കാരും അവർക്കത് ഒരിക്കലും ദഹിക്കണില്ല. ഈ നാടിൻ്റെ ചോറ് തിന്ന് വളരുന്നവർക്ക് ഈ നാട് വളരുന്നത് സഹിക്കുന്നില്ല. അവരുടെ ചെലവിൽ കഴിയുന്ന മാമാ ജിഹാദി മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷേ നമുക്കൊരു ദൗത്യമുണ്ട്. നമുക്കൊരു ദൗത്യമുള്ളത് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ വിവരിക്കുന്ന 574 വരികളിൽ ഒരു വിഷയമല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും അതിനകത്തുണ്ട്. യോഗിമാരുടെ ഉണ്ട്, ഋഷിമാരുടെ ഉണ്ട്, പൂർവികരുടെ ഉണ്ട്, വേദത്തെ കുറിച്ചിട്ടുണ്ട്, പുരാണങ്ങളെ കുറിച്ചിട്ടുണ്ട്, ഉപദേശങ്ങളെ കുറിച്ചിട്ടുണ്ട്, സുഭാഷിതങ്ങളെ കുറിച്ചിട്ടുണ്ട്, ധ്യാനത്തെ കുറിച്ചിട്ടുണ്ട്, യോഗയെ കുറിച്ചിട്ടുണ്ട്, കർമ്മയോഗത്തെ കുറിച്ചിട്ടുണ്ട്, ജ്ഞാനയോഗത്തെ കുറിച്ചിട്ടുണ്ട്, സമ്പൽ സമൃദ്ധമായ ജീവിതത്തെ കുറിച്ചുണ്ട്, രാജ്യം ഭരിക്കേണ്ടതിനെ കുറിച്ചിട്ടുണ്ട്, രാജ്യത്തിൽ പരാജയപ്പെടാണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടുണ്ട്, ജനനത്തെ കുറിച്ചിട്ടുണ്ട്, മരണത്തെ കുറിച്ചിട്ടുണ്ട്, വളർച്ചയെ കുറിച്ചിട്ടുണ്ട്, വികാസത്തെ കുറിച്ചിട്ടുണ്ട്, ജനങ്ങളെ കുറിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ഭഗവത്ഗീതയിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പറയുന്നുണ്ട്. അതായത് നമ്മളുടെ വീക്ഷണം എന്ന് പറയുന്നത് ഒരു പോയിന്റിലൂടെയുള്ള വീക്ഷണമല്ല. എപ്പോഴും പറയാറില്ല, പാസ്റ്റ് ഓഫ് ഇന്ത്യ ഓൺ ഓൾ ആസ്പെക്ട്, എവറി ആസ്പെക്ട്, സയൻസ്, ടെക്നോളജി, എക്കണോമിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി, ഓൾ ആസ്പെക്ട് പാസ്റ്റ് ഓഫ് ഇന്ത്യ. അതുപോലെ പ്രസന്റ് ഓഫ് ഇന്ത്യ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെ വികസിക്കുന്നു, വളരുന്നു, ഉയരുന്നു. നമ്മുടെ വൈഷ്ണവി എന്ന് ഒറ്റ പറഞ്ഞൊരു പെൺകുട്ടി, 14 വയസ്സായിട്ടുള്ള കുട്ടി, നിങ്ങൾ ലോക രാഷ്ട്രങ്ങൾ നിങ്ങൾ പലതും പറയുന്നു എന്ന് പ്രവർത്തിക്കുന്നില്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ, പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഞങ്ങൾ കേൾക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ പാകിസ്ഥാനിലെ ഒരു പെണ്ണിന് നോബൽ സമ്മാനം കിട്ടി. ആ കുട്ടിക്ക് അത് സോഷ്യൽ മീഡിയയിലൂടെ വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചു, അതിനെ തലയ്ക്ക് വെടിയേറ്റു, എന്നിട്ടും അത് പ്രവർത്തി നിർത്തിയില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്തത് കൊണ്ടാണ് കിട്ടിയത്. ഇത് 14 വയസ്സായിട്ടുള്ള ഒരു കുട്ടി. അത് മറ്റേതിൻ്റെ കുട്ടിയിൽ മലാല എന്ന് പറയുന്നൊരു കുട്ടി. ഇത് ശരിക്ക് ഏതോ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് അതിശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ സാധിച്ചു. അപ്പോൾ ഓർക്കുക, ഭാരതത്തിലെ 72 or 71 വയസ്സായിട്ടുള്ള പ്രധാനമന്ത്രി പ്രതികരിച്ചു എന്നുള്ളതല്ല, 14 വയസ്സായിട്ടുള്ള കുട്ടിയും ആ പ്രധാനമന്ത്രിയുടെ അതേ വോയിസിൽ പ്രതികരിച്ചു. നമുക്കും ഉണ്ട് അങ്ങനെ തന്നെ. ആ പ്രതികരണം ഇന്ന് ജിഹാദികളുടെയും തീവ്രവാദികളുടെയും വായ അടപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരുപക്ഷെ നാടിൻ്റെ നന്മയെക്കുറിച്ച് അവർക്ക് അഭിമാനമൊന്നുമില്ല. അത് പിന്നെ ഗതികെട്ട ജന്മങ്ങൾ അങ്ങനെയാണ്. സമാധാനവും പറഞ്ഞുകൊണ്ട് ചാവാനും കൊല്ലാനും വേണ്ടി മാത്രം നടക്കുന്ന അവരെ നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ഇവിടെ നിന്നല്ല, ലോകത്തിൽ ഒരിടത്തും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അവരെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഒരു പ്രത്യേക രീതിയിലുള്ള വീക്ഷണം വെച്ചുകൊണ്ട് ചാവാനും കൊല്ലാനും പ്രസവിപ്പിക്കാനും പ്രസവിക്കാനും അതുപോലെ തന്നെ ആ രാജ്യം കീഴടക്കാനും എല്ലാം വേണ്ടിയിട്ട് നടക്കുന്ന വിഭാഗങ്ങളുണ്ട്. അവരെ മാറ്റാനല്ല, പക്ഷെ വായടപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ശക്തരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന മാതിരി നമ്മൾ ശക്തരാണെന്ന് ഓരോ ഗ്രാമത്തിലും ഓർമ്മിപ്പിക്കാൻ നമ്മളുടെ മുമ്പിൽ ആയുധമുണ്ട്. വൈവിധ്യമാർന്ന രീതിയിൽ ഭാരതത്തിൻ്റെ സമഗ്രമായ ചങ്കൂറ്റത്തെയും വികസനത്തെയും, ഏതായാലും പട്ടി കുറയ്ക്കുന്ന മാതിരി കുറയ്ക്കുന്നവർ ധാരാളമുണ്ട്, അവർ നല്ലത് പറയുന്നു ചീത്ത പറയുന്നു എന്ന് പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ നമ്മൾ നമ്മളിൽ ഓരോരുത്തരും ആ ഓരോരുത്തരും പറയുന്നതിന് ഇന്ന് വാല്യൂ ഉണ്ട്. നിങ്ങൾ തന്നെ നോക്കുക, ഇടക്കാലത്ത് വന്നവരല്ലേ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ, സന്ദീപ് വാര്യർ, സന്ദീപ് വാചസ്പതി, അങ്ങനെയുള്ള കുറേ പേര്, 1 ഡസൻ, അവരെ എല്ലാവരെയും മറ്റു ചാനലുകളും അതുപോലെ പത്രങ്ങളും മാധ്യമങ്ങളും ബഹുമാനിക്കുന്നു, അന്തി ചർച്ചയ്ക്ക് വിളിക്കുന്നു. അവരൊക്കെ കാലാകാലങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊന്നുമല്ല.
കാലാകാലങ്ങളിലായിട്ട് പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊന്നുമല്ല എന്ന് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നു. പക്ഷേ പഠിച്ച് അവർ പ്രതികരിക്കുന്നു, അവരുടെ മുമ്പിൽ മറ്റുള്ളവർ ചൂളിപ്പോകുന്നു, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു. ബഹുമാനിക്കേണ്ടവർ ഇവരെ ബഹുമാനിക്കുന്നു, ബഹുമാനിപ്പിക്കേണ്ടവർ ബഹുമാനിപ്പിക്കുന്നു. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്ന ഒരു മഹാസമൂഹത്തിന് നേതൃത്വം നൽകുന്നവർ വരുന്നു, ഉറപ്പിച്ച് അവർ പറയുന്നു എന്നുള്ളതാണ്. ഇത് ഭാരതത്തിൻ്റെ വലിയൊരു വിജയമാണ്. ഞാൻ ഇന്ന് ഒരു ഒരു 3 മണിക്ക് വായിച്ചത് എനിക്ക് അത്ഭുതം തോന്നി. ഒണ്ടാറിയോയിലെ, ഒണ്ടാറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലെ സ്കൂൾ അധ്യാപകരുടെ പെൻഷൻ ഫണ്ട്, സ്കൂൾ അധ്യാപകരുടെ പെൻഷൻ ഫണ്ട് ഓർമ്മിക്കുക, 4,061 കോടി രൂപ ഭാരതത്തിലെ നാഷണൽ ഹൈവേ വികസിപ്പിക്കുന്നതിന് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. 30 വർഷത്തേക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ആ പെൻഷൻ ഫണ്ട് യൂട്ടിലൈസേഷൻ കാനഡയിലെ അതോറിറ്റിയിലൂടെ വരാൻ പോവാണ്. ഇവിടേക്ക് 6,080 കോടി രൂപ ഭാരതത്തിൽ നിന്ന് എടുക്കും, 4,000 കോടി രൂപ അവിടെ നിന്ന് എടുക്കും. അങ്ങനെ 10,000 കോടി രൂപ ഉപയോഗിച്ച് ഒരു 300 കിലോമീറ്റർ റോഡ്, നാഷണൽ ഹൈവേ. അതിൽ ടോൾ വിരിക്കുന്നതിൻ്റെ ഒരു പാർട്ട് നേരെ ഒണ്ടാറിയോയിലേക്ക് പോകും. അത് കഴിഞ്ഞ് പുതിയ പുതിയ റോഡുകൾ അവരെടുക്കും, അവരുടെ പെൻഷൻ ഫണ്ട് ഉപയോഗിച്ച്. അതായത് എന്താ വ്യത്യാസം? ബാക്കിയുള്ളത് ആക്സിസ് ബാങ്കും ബാക്കിയുള്ള ഓരോ ബാങ്കുകളും ഇവിടെ നിന്ന് എടുക്കും 6,000 കോടി രൂപ. എങ്ങനെയാ വികസനം വരിക അല്ലേ? അതുപോലെ ഹിന്ദു ധർമ്മം വികസിക്കണം, അതുപോലെ ഭാരതീയ സംസ്കാരം വികസിക്കണം. അതിന് നമുക്ക് ചെയ്യാവുന്നത് ചെയ്താൽ മതി. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാതിരിയോ അല്ലെങ്കിൽ അയാൾ കാണുന്നത് മാതിരിയോ അല്ല. ഇന്ന് ഓരോ ദിവസം, ഇന്ന് 11 മണിക്കാണ് ഈ ഒണ്ടാറിയോ ഗ്രൂപ്പുമായിട്ട് ഒപ്പിട്ടത്, 3 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം. എല്ലാ ദിവസവും ഈ നാട് വികസിക്കുന്നു. അതുമാത്രമല്ല, യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കാലം ഉത്തർപ്രദേശിലെ പൈസയൊക്കെ ഖബറിസ്ഥാനിലേക്ക് വേണ്ടി പോവാണ്, ഇനി മുതൽക്ക് അത് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാനാണ് പോകുന്നത്, ക്ഷേത്ര നഗരിയാക്കി മാറ്റാനും ടൂറിസത്തിനെ വികസിപ്പിക്കാനും ഒക്കെ. എത്ര ഭംഗിയായിട്ടാണ് ഉൾക്കാഴ്ചയോടുകൂടി കരിം പച്ചയ്ക്ക് പറയാനുള്ളത് പറയുന്നത്. നാളെ ശങ്കരാചാര്യരുടെ സമാധി സ്ഥലത്തിലെ വലിയ ഒരു മെമ്മോറിയല് ഉദ്ഘാടനം ചെയ്യാൻ കേദാർനാഥിലേക്ക് പോവാണ്. കേദാർനാഥിലേക്കുള്ള റോഡുകളൊക്കെ 1,800 കോടി രൂപ മുടക്കിയിട്ടൊക്കെ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കേദാർനാഥിലേക്ക് പോകുമ്പോൾ കാൽഭാഗം പോയിട്ട് പിന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്, കാരണം പോകാനൊന്നും സാധിക്കില്ല. ഇപ്പം അങ്ങനെയൊന്നുമല്ല, നല്ല ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അതായത് രാഷ്ട്രം പുരോഗമിക്കുന്നു, രാഷ്ട്രഭരണാധികാരികൾ രാഷ്ട്രത്തിന് നേതൃത്വം നൽകുന്നു, ഒരുവിധത്തിലുള്ള അലീഗേഷൻസും ഇല്ല, ഒരു തിന്മകളും നടക്കുന്നില്ല. അകത്തുള്ള ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന കുറേ തിന്മകൾ ജിഹാദികളും മതക്കച്ചവടക്കാരും ഖാലിസ്ഥാൻകാരും വിഘടനവാദികളും കാട്ടിക്കൂട്ടുന്നതല്ലാതെ ഭാരതത്തിനകത്ത് വേറെ ഒരു പ്രോബ്ലവും ഇല്ല. അങ്ങനെ ഉള്ള ഭാരതത്തിനകത്ത് ഉറച്ച ചങ്കൂറ്റത്തോടുകൂടി ഹിന്ദുധർമ്മത്തിൻ്റെ വൈവിധ്യമാർന്ന ശാഖകൾ, വൈവിധ്യമാർന്ന ശാഖകൾ എന്ന് പറയാൻ കാരണം മാതാമൃതാനന്ദമയുടെ കൂട്ടത്തിലും സായിബാബയുടെ കൂട്ടത്തിലും ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ കൂട്ടത്തിലും ധാരാളം പ്രവർത്തകരുണ്ട്. അവരുടെ കൂട്ടത്തിൽ നമുക്ക് എന്തെല്ലാം ഈ രാഷ്ട്രത്തെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ അതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ഈ ദീപാവലി ദിവസം എല്ലാ വീടുകളിലും പടക്കം പൊട്ടിക്കലും ആഘോഷവും സന്തോഷവും ഒക്കെയാണ്. ആ ദിവസം എൻ്റെ ക്ലാസ് വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കാതിരിക്കാൻ കാരണം താല്പര്യമുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ അത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പറയുന്നു പോകുന്ന വരികൾ അത്യസാധാരണമാം വിധത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ല, സാധാരണ വിവരിച്ചു കൊണ്ടുപോകാവുന്നതാണ്. ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ വിവരിക്കുന്നതാണിത്, ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ വിവരിക്കുന്നതാണ്. എല്ലായിടത്തും കൃഷ്ണ ചൈതന്യമുണ്ടെന്ന് ഞാൻ പറയുന്നതിന് പകരം ശ്രീകൃഷ്ണൻ തന്നെ പറയാണ്. ഫിസിക്കൽ കൃഷ്ണൻ, കോസ്മിക് കൃഷ്ണനെ കുറിച്ച് വിവരിക്കുകയാണ്. ആ വിവരണം നമ്മൾക്ക് എവിടെ വേണമെങ്കിലും പറയാൻ സാധിക്കും. എല്ലാ നന്മകളുടെയും എല്ലാ ചൈതന്യത്തിൻ്റെയും എല്ലാ ശ്രേഷ്ഠതയുടെയും എല്ലാ ഊർജത്തിൻ്റെയും പരമമായ സത്യത്തിൻ്റെയും പരമമായ ധാർമ്മികതയുടെയും പരമമായ അറിവിൻ്റെയും +++++ etc. അതിൻ്റെ എല്ലാം പ്രതീകമാണ് കൃഷ്ണൻ, അതിൻ്റെ എല്ലാം പ്രതീകമാണ് കോസ്മിക് കൃഷ്ണൻ എന്ന് ഉദാഹരണ സഹിതം കൃഷ്ണൻ പറയുന്നു. ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് ഉൾക്കൊള്ളാം, ഇനി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് പിന്നീട് ചിന്തിക്കാം,
ഇന്ന് ഭാഗവതത്തെ കുറിച്ച് ഞാൻ വിവരിച്ചപ്പോൾ അതിന് മുഴുവനും ബ്രയൻ എൽ വൈസിന്റെ സെയിം സോൾ മെനി ബോഡീസ് എന്ന പക്ക പുസ്തകത്തിന്റെ വിവരണമാണ് ഞാൻ കൊടുത്തത്. ബ്രയൻ എൽ വൈസ് ഇപ്പോ മിയാമി യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസറാണ്. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസറായിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്, ലോകത്തിൽ ആരും അതിനെ എതിർത്തിട്ടില്ല. അങ്ങനെയുള്ള സൈക്കാട്രിസ്റ്റ് പറഞ്ഞിരിക്കുന്ന വരിയാണ് ഭാഗവതത്തിലെ ഇന്ന് ഭാഗവതത്തിൻ്റെ പാർട്ട് വിവരിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചത്. കടലിൽ വെള്ളത്തിൽ കുമളകൾ വന്ന് അപ്രത്യക്ഷമാകുന്ന പോലെ നമ്മളുടെ ശരീരം കുറച്ചു കാലത്തേക്ക് വരും, അത് കഴിഞ്ഞ് ശരീരം അപ്രത്യക്ഷമാകും, ആത്മാവ് അടുത്ത ശരീരത്തെ സ്വീകരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ 5,000 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 10, 12, 15 വർഷമായിട്ട് ശാസ്ത്രം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദുർവ്യാഖ്യാനമൊന്നും ചെയ്യേണ്ട, അത് മാത്രം പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടെടുത്തിട്ടാൽ ഇതാണ്. അതുകൊണ്ട് ബ്രയൻ വൈസിന്റെ വിവരണങ്ങൾ എടുത്തു പറഞ്ഞ് നമ്മളെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കേണ്ട കാര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ അത് ഒറ്റ വരി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വൈവിധ്യമാർന്ന മണ്ഡലങ്ങളിൽ ഭഗവത്ഗീത എങ്ങനെയാണോ കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്നത്, അതേപോലെ ഹിന്ദു ധർമ്മത്തെ വൈവിധ്യമാർന്ന രീതിയിൽ, മാത്രമല്ല തെറ്റുകൾ എവിടെ കണ്ടാലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണം. അതിപ്പോൾ പലരും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻസ് ക്രൈസ്തവരുടെ ഇടയിലുള്ള തെറ്റുകൾ പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഇന്നെനിക്ക് ഷോക്കിംഗ് ആയത്, 8 മുസ്ലിം ചാനലുണ്ട് മുസ്ലിങ്ങൾക്ക് ഇപ്പോഴത്തെ മുസ്ലിങ്ങളുടെ പ്രവർത്തനത്തിനെതിരെ പറയുന്നത്. 8 മുസ്ലിം ചാനല് 2-3 മാസേ ആയുള്ളൂ മുസ്ലിങ്ങൾ കാണി. ജാമിത ടീച്ചറിൻ്റെയും ജബ്ബാർ മാഷിൻ്റെയും മാത്രമൊന്നുമല്ല, ധാരാളം ചാനലുകളുണ്ട്. അതൊന്നും മുസ്ലിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ നെഞ്ചത്തേക്ക് കയറി ഇവർ വരുമെന്നും ഉത്തരം മുട്ടിച്ച് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ പറയുന്ന വരി കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നൊരു കെട്ടിപ്പിടിക്കണം തോന്നും. അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്, ക്രിസ്ത്യൻ കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ എന്താ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ, കൂളായിട്ടുള്ള എക്സ്പ്ലനേഷൻ സെബാസ്റ്റ്യൻ പുന്നക്കൽ. ആര് പറഞ്ഞാലെന്താ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണം എന്നല്ലേ നമുക്കുള്ളൂ. ഹിന്ദു ധർമ്മത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ പച്ചയ്ക്ക് ചൂണ്ടിക്കാണിക്കണം, എന്താ കുഴപ്പം. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ സന്യാസിമാരുടെയോ RSS വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയോ തെറ്റുകളുണ്ടെങ്കിൽ പച്ചയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ ഹിന്ദുക്കളും മുമ്പോട്ട് വരണം. ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ഒരു സംശയമില്ല, ധാരാളം പേര് മുമ്പോട്ട് വരുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അവർ മുമ്പോട്ട് വരുന്നുണ്ട്, നല്ല ക്രിസ്ത്യാനികൾ ആയിക്കോട്ട് തന്നെ. മുസ്ലിങ്ങളുടെ ഇടയ്ക്കുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ മുസ്ലിങ്ങൾ വരില്ലെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2-3 മാസമായിട്ട് അഗ്നിപർവ്വതം പൊട്ടുന്ന മാതിരിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇടയ്ക്ക് നന്മകൾ പ്രചരിപ്പിക്കലും തെറ്റുകൾ പച്ചയ്ക്ക് ചൂണ്ടിക്കാണിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് തിരുത്തി മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുത്തു ഭഗവത്ഗീതയിലേക്ക് നമുക്ക് കടക്കാം.